ഇമാ പുരോ വിഭു നിർമായേതമൂഷു പൂരുഷ ഭുക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ
വലിയ ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ്ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ്ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയാ ലക്ഷ്യമതും സംഗീതം ഭക്തിയുണർത്തും സാഫല്യം ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദര മന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാശരണം. ശ്രീഗുരുവായൂരപ്പൻ്റെ കാരുണ്യാതിരേഖം കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 755-ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഭഗവത് കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം ആ ഭാഗവത നദി നമ്മളെയൊക്കെ ജീവിതത്തിൽ തണുപ്പുള്ളതാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഏകാദശ സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 39-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മളിന്ന് വിചാരം ചെയ്യുന്നത്. വളരെ ഗഹനമായ സങ്കീർണമായ ഭാഗങ്ങളാണ്. അതുകൊണ്ട് ഓരോ ദിവസവും 4, 5, അല്ലെങ്കിൽ 6 ശ്ലോകങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ പ്രഭാഷണ രൂപത്തിൽ അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയാൻ ശ്രമിക്കുന്നത്. പൂർവ സൂര്യകളായ ഋഷീശ്വരന്മാരും ഭാഗവതാചാര്യന്മാരും ഒക്കെ പറഞ്ഞു തന്ന വഴിയിലൂടെ കടന്നു പോവുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ആത്യന്തികമായി പഠിക്കാനോ പറയാനോ ഉള്ള പാണ്ഡിത്യമോ പരിജ്ഞാനമോ ഇല്ലാത്ത ഞാൻ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അതിങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്കറിയാം നിമി നവയോഗി സംവാദ രൂപത്തിൽ ഭാഗവതം അല്ലെങ്കിൽ ഭാഗവതധർമ്മങ്ങളെ നാരദ മഹർഷി വസുദേവർക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നവയോഗികളിൽ പിപ്പലായൻ എന്ന യോഗീശ്വരൻ്റെ അടുത്ത് നിമി മഹാരാജാവ് ചോദിക്കുകയാണ് ആ ബ്രഹ്മത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. നാരായണപരനായി മായയെ ജയിക്കണം എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ആ പരമാത്മാവെന്നും ബ്രഹ്മമെന്നും പറയപ്പെടുന്ന ശ്രീമൻ നാരായണൻ്റെ സ്വരൂപത്തെ പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഈ മറുപടിയായിട്ട് പിപ്പലായനം പറയുകയാണ് ഭഗവത് ചൈതന്യത്തിന് ഷഡൂർമികളില്ല എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു. 6 ധർമ്മങ്ങൾ ഷഡ്ഭാവങ്ങൾ ദേഹധർമ്മങ്ങളാണ്.
അതുകൊണ്ട് അസ്ഥി ജായത്തെ വർദ്ധത്തെ വിപരിണമത്തെ അപേക്ഷീയത്തെ നശ്യതി. ഉണ്ട്, ജനിക്കുന്നു, വർദ്ധിക്കുന്നു, മാറ്റം നേരിടുന്നു, ക്ഷയിക്കുന്നു, നശിക്കുന്നു, ഇതൊന്നും ബ്രഹ്മത്തിനില്ല, ദേഹധർമ്മങ്ങളാണെന്ന് പറഞ്ഞു. അണ്ടേഷു പേശിഷു തരുഷ്വ വിനിശ്ചിതേഷു പ്രാണോഹി ജീവമുപധാവതി തത്ര തത്ര സന്നേ യതീന്ദ്രിയഗണേഹമിച്ച പ്രസുപ്തേ കൂടസ്ഥ ആശയമൃതേ തദനുസ്മൃതിർന്ന. അണ്ട് മുട്ടകളിൽ നിന്ന് ജനിക്കുന്നത്, പേശിഷു ജരായുവിൽ നിന്ന് ജനിക്കുന്ന, തരുഷു വൃക്ഷാദികളിൽ, അനിശ്ചിതേഷു നിശ്ചയിക്കാൻ കഴിയാത്തവയായ സ്വേദജങ്ങളിൽ, തത്ര തത്ര അതതു ദേഹത്തിൽ പ്രാണ പ്രാണവായു ജീവം ഉപധാവതി ജീവനെ ഉപധാവനം ചെയ്യുന്നു നിശ്ചയമാണെന്നാണ്. യത് ഇന്ദ്രിയഗണെ യാതൊന്ന് കാരണമായി ഇന്ദ്രിയങ്ങളുടെ സമൂഹം സന്നമായിരിക്കുകയും അഹമീച്ച അഹങ്കാരവും പ്രസുപ്തെ സതി പ്രകർഷേണ ലയിക്കുകയും ചെയ്തിരിക്കുമ്പോൾ കൂടസ്ഥ കൂടസ്ഥൻ ആശയമൃതെ ഉപാധിയെ കൂടാതെ വിളങ്ങുന്നു. തദനുസ്മൃതി അതിൻ്റെ സ്മരണം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. ബാല്യാദ്യാവസ്ഥകളുടെ നാശത്തിലും ഉൽപ്പത്തിയിലും പ്രാണൻ ഒരേ തരത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, സുഷുപ്തിയിൽ ഇന്ദ്രിയാദികൾ ലയിക്കുമ്പോൾ ആത്മാവിനെ സ്പഷ്ടമായിട്ട് അറിയാൻ സാധിക്കും. നാല് തരത്തിലാണ് ജീവൻ: അണ്ഡജം, ജരായുജം, ഉദ്ഭിജം, സ്വേദജം. ഇങ്ങനെ ഇവയെല്ലാത്തിലും പ്രാണൻ ജീവനെ അനുവർത്തിക്കുന്നു. ഏതു തരത്തിലുള്ള ശരീരത്തിലും പ്രാണൻ ഒരേ വിധത്തിലിരുന്നു കൊണ്ട് ചേഷ്ടകൾ നടത്തുന്നു. ആത്മാവും എല്ലാ ശരീരത്തിലും നിർവികാരനായിട്ടിരിക്കുന്നു. ഇന്ദ്രിയങ്ങളുടെ ചാഞ്ചല്യം കൊണ്ട് ജാഗ്രത്തിലും അതേപോലെ സ്വപ്നത്തിലും വികാരമുള്ളവനാണ് എന്ന് തോന്നുന്നു. ആ വികാരം അവസ്ഥകൾക്ക് മാത്രമാണ്. സുഷുപ്തിയിൽ കണ്ണ്, ചെവി തുടങ്ങിയ ഇന്ദ്രിയങ്ങളെല്ലാം ആ വിഷയങ്ങളിലേക്ക് പ്രവർത്തിക്കാതെയായിട്ട് തീരുന്നു. ഒരു തരം സമാധിയുടെ ഒരവസ്ഥ തന്നെയാണ്. ഞാനെന്ന ഭാവം ഇല്ലാതെയാവുന്നു. അതുകൊണ്ടാണ് നമുക്ക് ദേഹത്തിലെ വസ്ത്രം ഊരിപ്പോയാലും നാണം തോന്നാത്തത്. അങ്ങനെ ആ അഹങ്കാരം അടങ്ങുന്നു. വികാരത്തിന് കാരണമായ ലിംഗശരീരമായ ഉപാധിയെ കൂടാതെ കൂടസ്ഥനായിരിക്കുന്ന ആത്മാവ് നിർവികാരനായിരിക്കുന്നു. ഞാനെന്ന ഭാവം, ആ അഹങ്കാരം കൂടി നശിച്ചാൽ പിന്നെ ഒന്നുമില്ല. ആത്മാവ് തന്നെ എവിടെ എന്നും ശങ്കിക്കേണ്ടതാണ്. ഉണരുമ്പോൾ സുഖസ്വരൂപനായി ഒരു വികാരവും കൂടാതെ എല്ലാം നശിച്ചപ്പോഴും സ്വയമേവ പ്രകാശിച്ചിരുന്നു ആത്മാവ്. അതുകൊണ്ടാണ് നമുക്ക് സുഖമായി ഉറങ്ങി എന്ന് പറയാൻ സാധിക്കുന്നത്. ഒന്നും അറിഞ്ഞില്ല. സുഖരൂപനായി അവസ്ഥാത്രയ സാക്ഷിയായി ആ ഭഗവാൻ ഇരുന്നില്ലെങ്കിൽ സുഖമായി ഉറങ്ങി എന്ന് നമുക്ക് ഓർക്കാൻ സാധിക്കില്ല. അനുഭവം സ്മൃതിക്ക് കാരണമാണെന്നാണ്. സുഷുപ്തിയിൽ ആത്മാവിൻ്റെ അനുഭവമുണ്ട്. വിഷയസംബന്ധമില്ലാത്തത് കൊണ്ട് ഒന്നും അറിഞ്ഞില്ല. കണ്ണടച്ചു അല്ലേ, കാതുകൾ അടഞ്ഞു. അങ്ങനെ അപ്പോ സാക്ഷിയായി ഭഗവാൻ. ഇന്ദ്രിയങ്ങൾ തുടങ്ങി അഹങ്കാരം വരെയുള്ള സകല വൃത്തികളും ലയിക്കുമ്പോൾ ആത്മാനുഭവം ഉണ്ടാവുന്നു. ഇന്ദ്രിയങ്ങൾ വ്യാപരിക്കുകയും ഒതുങ്ങുകയും ചെയ്യുന്നതല്ലാതെ ഈ ഇന്ദ്രിയങ്ങൾ ഒന്നും തന്നെ ആത്മാവിനെ ബാധിക്കുന്നില്ല. വിഷയങ്ങളെ കാണുമ്പോൾ ആത്മാവിനെ കാണുന്നില്ല, ആത്മാവിനെ കാണുമ്പോൾ വിഷയങ്ങളെയും കാണാതെയാവും. യദ്വൈ തന്ന പശ്യതി പശ്യൻ വൈ തദ്ദ്രഷ്ടവ്യം ന പശ്യതി നഹി ദ്രഷ്ടുർദ്രഷ്ടേ വിപരീലോപോ വിദ്യത്തെ അവിനാശിത്വാൽ എന്നാണ്. ആത്മാനുഭവം എപ്പോഴാണ് ഉണ്ടാവുക? നാനാത്വത്തിൽ നിന്ന് മോചനം നേടുമ്പോൾ. നാനാത്വത്തിൽ എല്ലാത്തിനെയും കാണുകയും പരമാർത്ഥത്തെ കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ കാണുന്നവൻ്റെ കണ്ണിന് ഒരു വികാരവുമില്ല, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വിഷയങ്ങൾ ഉള്ളപ്പോൾ ഉണ്ടെന്നും ഇല്ലാത്തപ്പോൾ ഇല്ലെന്നും കാണുന്നവൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്, അത് ആത്മാവാണ്. ആത്മാസന്നിധാന വിശേഷം കൊണ്ട് ഇന്ദ്രിയാദികൾ വിഷയങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ ഇന്ദ്രിയാദികളെ തന്നെയാണ് ആത്മാവ് എന്ന് തെറ്റിദ്ധരിക്കുന്നു. ഇതിനാണ് അധ്യാസം എന്ന് പറയുന്നത്. എന്നാൽ അഹങ്കാരം കൂടി ലയിക്കുമ്പോൾ ആത്മാനന്ദം ഉണ്ടാവുന്നു. കണ്ടു, കേട്ടു, അങ്ങനെയുള്ള കണ്ണിൻ്റെയും കാതിൻ്റെയും ഒക്കെ ആ വിഷയങ്ങളൊക്കെ നശിക്കും.
അപ്പോ ആത്മസ്വരൂപനായി ഭഗവാൻ വിളങ്ങും. ഈ ആത്മാവിന്റെ അനുഭവം സുഷുപ്തിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഉണരുമ്പോ ദേഹമാണ് താൻ എന്ന അജ്ഞാനം വന്നു കയറുമ്പോ വീണ്ടും വിഷയത്തിൽ ഭ്രമിക്കും. ഈ കർമ്മപാശത്തെ, ഈ സംസാരമാകുന്ന കയറിനെ മുറിച്ചു കളയാനാണ് ഇത്തരത്തിൽ ആചാര്യന്മാർ നമുക്ക് ഉപദേശം തരുന്നത്. ഞാൻ സുഖമായി ഉറങ്ങി എങ്കിൽ ആ സുഖമായി ഉറങ്ങിയ ഞാനല്ലാതെ ഒരു ഞാനുണ്ട്, ആ ഞാനിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഒന്നുമറിയാതെ ഉറങ്ങി ആ അജ്ഞാനത്തിനും സാക്ഷിയായി ജ്ഞാനസ്വരൂപനായ ഭഗവാനുണ്ട് എന്നാണ്. ഇന്ദ്രിയാദി സംബന്ധമില്ലാതെ അജ്ഞാനത്തിനും സാക്ഷിയായി ആനന്ദ സ്വരൂപനായിരിക്കുന്ന ആത്മാവ് താൻ എന്ന അനുഭവം അറിയാതെയെങ്കിലും ഉറക്കത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. യർഹി അബ്ജനാഭ ചരണൈഷണയോരു ഭക്തിയ ചേതോമലാനി വിധമേൽ ഗുണകർമ്മജാനി തസ്മിൻ വിശുദ്ധ ഉപലഭ്യത ആത്മതത്വം സാക്ഷാൽ യഥാമലദൃശോ സവിതൃപ്രകാശ. അബ്ജനാഭ ചരണൈഷണയ, അബ്ജനാഭൻ പത്മനാഭൻ ഭഗവാൻ, ആ ഭഗവാന്റെ ചരണത്തെ പ്രാപിക്കാനുള്ള ആഗ്രഹം കൊണ്ട്, ഉരുഭക്തിയ വർദ്ധിച്ച ഭക്തി കൊണ്ട്, ഗുണകർമ്മജാനീ മലാനി ഗുണകർമ്മങ്ങൾ കൊണ്ടുള്ള ചളികളെ ചേത യർഹി വിധമേൽ, മനസ്സ് എപ്പോഴാണോ നശിപ്പിക്കുന്നത് അപ്പോൾ, വിശുദ്ധേ തസ്മിൻ പരിശുദ്ധമായ അതിൽ, സാക്ഷാൽ ആത്മതത്വം അമലദൃശോ സവിതൃപ്രകാശ ഇവ ഉപലഭ്യത. പരമാർത്ഥമായ ആ ആത്മതത്വം നിർമ്മലമായ കണ്ണുകൾക്ക് സൂര്യപ്രകാശം എന്നതുപോലെ വ്യക്തമായി അനുഭവപ്പെടുന്നു, ഉപലഭ്യത അനുഭവപ്പെടുന്നു. ആത്മാവിനെ അറിഞ്ഞാൽ പിന്നെ സംസാര ദുഃഖമില്ല എന്നാണ്. തമേവ വിദിത്വ അതിമൃത്യുമേതി, സുഷുപ്തിയിൽ കൂടസ്ഥാത്മാനുഭാവം ഉണ്ടായാൽ പിന്നെയും സംസാരം എങ്ങനെയാണ് ഉണ്ടാവണമെന്ന് വെച്ചാൽ അജ്ഞാനവും അതിൻ്റെ വാസനകളും ഉള്ളിൽ കിടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആ അജ്ഞാനത്തെയും വാസനകളെയും നശിപ്പിക്കുന്ന അനുഭവം എപ്പോഴുണ്ടാവണു? ബ്രഹ്മാവിൻ്റെ പോലും ഉൽപ്പത്തി സ്ഥാനമായ താമരപ്പൂവ്, അതാരുടെ നാഭിയിൽ നിന്നുണ്ടായത്? ഭഗവാന്റെ. അതുകൊണ്ടാണ് ഭഗവാൻ കമലനാഭനായും പത്മനാഭനായും ഒക്കെ അറിയപ്പെടുന്നത്. ആ കമലനാഭന്റെ കാലടികളിൽ ചേരണം എന്ന ആഗ്രഹം ഏതൊരുവന് ഉണ്ടാവുന്നുവോ, അതിങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വരുമ്പോ അതിനെ സ്മരിക്കുക എന്നുള്ളൊരു ഗുണം മനസ്സിൽ വിട്ടുപോകാതിരിക്കും. ഇതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഭഗവാന്റെ പാദങ്ങളിലുള്ള ആസക്തിയാണ് ഭക്തി. അങ്ങനെ ഈ ഭക്തി വർദ്ധിക്കുമ്പോൾ രാഗദ്വേഷാദികളാകുന്ന ചളി അല്ലെങ്കിൽ ആ മാലിന്യങ്ങൾ ഇല്ലാതെ ഇല്ലാതെയായിട്ട് തീരും. സത്യത്തിൽ പുണ്യവും പാപവും ചളിയാണ്. പാപത്തെ കളയാൻ പുണ്യങ്ങൾ ശീലിക്കുക, പിന്നെ ആ പുണ്യത്തെയും ഭക്തി കൊണ്ട് ഇല്ലാതെയാക്കുക, അപ്പോഴാണ് മനസ്സ് നിർമ്മലമാവുക. കണ്ണാടിയിലുള്ള ചളി തുടച്ചു കളഞ്ഞാൽ ആ വസ്തു ബിംബം അതിൽ പ്രതിബിംബിക്കും. ഇതേപോലെ ആ ശുദ്ധ മനസ്സ്, ഇവിടെ കണ്ണാടിയിൽ നമ്മളൊരു തുണിയെടുത്ത് തുടയ്ക്കണം, അതിലെ ആ മനസ്സിലുള്ള മാലിന്യമാണ് കണ്ണാടിയിലെ ചളി. ആ ചളി തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന തുണിയാണ് പുണ്യം. ചളി തുടച്ചു കഴിഞ്ഞാൽ ആ പുണ്യമാകുന്ന തുണിയെയും ദൂരേക്ക് വലിച്ചെറിയണം. അതേപോലെ ശുദ്ധ മനസ്സിലൊരു മറവും കൂടാതെ തത്വജ്ഞാനം വിളങ്ങണു. മുമ്പും ഇതുണ്ട്, പക്ഷെ അത് കാണാതിരുന്നതിന് കാരണം എന്താ? കണ്ണാടിയിലുള്ള ചളിയാണ്. സൂര്യൻ എപ്പോഴും പ്രകാശിക്കുന്നുണ്ട്, എന്നാൽ മേഘാവൃതമായിരിക്കുന്ന മാനത്ത് നമുക്ക് സൂര്യനെ കാണാൻ സാധിക്കില്ല. അതല്ലെങ്കിൽ കണ്ണിന് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ സൂര്യരശ്മിയുടെ മാഹാത്മ്യം നമുക്ക് അറിയാൻ സാധിക്കില്ല. കണ്ണ് കാണാത്ത ആൾക്ക്, ജന്മനാ അന്ധനായിട്ടുള്ള ഒരാൾക്ക് സൂര്യനെ ആ കാണാൻ സാധിക്കണില്ല. ഇതേപോലെ ആത്മതത്വം ഭക്തി ഉണ്ടാകുമ്പോൾ മാത്രമേ അനുഭവവേദ്യമാകുന്നുള്ളൂ എന്നാണ്. ജാഗ്രത് ബോധം വരുമ്പോൾ രാഗങ്ങൾ ആകുന്ന മാലിന്യങ്ങൾ മനസ്സിൽ വ്യാപിക്കും. അങ്ങനെ വരുമ്പോൾ സുഷുപ്തിയിൽ നമ്മൾ അനുഭവിച്ച ആത്മാനുഭവം കുറയും.
അപ്പോ വേര് നശിച്ചാൽ മരവും നശിക്കും, ഇലകൾ കൊഴിഞ്ഞുപോയാലും വീണ്ടും തഴയ്ക്കും. അപ്പൊ ജാഗ്രതും സ്വപ്നവും ഒതുങ്ങുമ്പോൾ സുഷുപ്തിയിൽ തൽക്കാലം ലയിച്ച വാസനകൾ വീണ്ടും ഉണരുന്നത് കൊണ്ട് പ്രപഞ്ചലയം എന്നുള്ളത് ആത്യന്തികമല്ല എന്ന് മനസ്സിലാക്കുക. വാസനയാണ് നശിക്കേണ്ടത്, അതിന് ഭക്തിയാണ് വഴി. ഭഗവത്പാദങ്ങളിൽ നിരതിശയമായ പ്രേമം ഉണ്ടായാൽ, അല്ലേ, നേരത്തെ പറഞ്ഞു നമ്മൾ ഏറ്റവും വലിയൊരു ആനന്ദം അനുഭവിച്ചാൽ ശുഷ്കമായ മറ്റ് ആനന്ദങ്ങളുടെ പിന്നാലെ മനസ്സ് ഓടിപ്പോയില്ല. എത്രയും മാധുര്യമുള്ളൊരു വസ്തു കിട്ടിക്കഴിഞ്ഞാൽ അതിനോടായിരിക്കും താല്പര്യം. ഇതേപോലെ ഭഗവത് പാദാരവിന്ദങ്ങളിൽ ഭക്തി ഉറച്ചാൽ സംസാര ദുഃഖം അനുഭവിക്കാതെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഇത് കേട്ടപ്പോ നിമി മഹാരാജാവ് അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, കർമ്മയോഗം വദത ന പുരുഷോ ഏന സംസ്കൃത വിധൂയേഹാശു കർമാണി നൈഷ്കർമ്മ്യം വിന്ദതേ പരം ഏവം പ്രശ്നമൃഷിൻ പൂർവം അപൃച്ഛം പിതുരന്തികേ നാബ്രുവൻ ബ്രഹ്മണപുത്രാസ്തത്ര കാരണമുച്യത. രണ്ട് ശ്ലോകങ്ങളാണ്. ഏന സംസ്കൃതേ പുരുഷ, സംസ്കരിക്കപ്പെട്ട ഒരു പുരുഷൻ ഈ ജന്മത്തിൽ തന്നെ ആശു കർമാണി വിധൂയ പാപരൂപങ്ങളായ കർമ്മങ്ങളെ നശിപ്പിച്ചിട്ട് നൈഷ്കർമ്മ്യം നിഷ്കാമകർമ്മത്തിൽ പ്രാപിക്കാൻ സാധിക്കുന്ന ആ പരമാത്മാവിനെ പ്രാപിക്കുന്നു. പരം വിന്ദതെ, അങ്ങനെയെങ്കിൽ ആ കർമ്മയോഗത്തെ ഉപദേശിച്ച് തരണേ. കർമ്മയോഗം വദത, ജ്ഞാനവും ഭക്തിയും മോക്ഷത്തിനുള്ള വഴികളാണെന്ന് കേട്ടപ്പോ അന്തഃകരണത്തിൽ മാലിന്യങ്ങളുള്ള ആളുകൾക്ക് ശുദ്ധഭക്തി അല്ലെങ്കിൽ പരമാർത്ഥ ജ്ഞാനം ഇതൊക്കെ ഉണ്ടാവാൻ വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിൽ ആ ജ്ഞാനവും ഭക്തിയും അതിനുമപ്പുറം ചിത്തശുദ്ധിക്ക് കാരണമായ കർമ്മയോഗത്തെ പറഞ്ഞു തരണം എന്നാണ്. സാധാരണ നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ പൊതുവിൽ കർമ്മയോഗത്തെ ചെയ്യാനേ സാധിക്കുള്ളൂ. അങ്ങനെ നല്ല കർമ്മങ്ങൾ ചെയ്താൽ ഈ ജന്മത്തിൽ തന്നെ അതിവേഗത്തിൽ അന്തഃകരണത്തെ നശിപ്പിക്കുന്ന മലിനപ്പെടുത്തുന്ന പാപങ്ങളെ തുടച്ചു നീക്കാൻ സാധിക്കും. കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിച്ച് നിഷ്കാമകർമ്മങ്ങൾ നടത്തുക എന്ന ആ ജ്ഞാനം കൊണ്ട് പരമാത്മാവിനെ പ്രാപിക്കുമെങ്കിൽ പരമാത്മാ സ്വയം രൂപനായിരിക്കുന്ന ആ കർമ്മയോഗത്തെ ഞങ്ങൾക്ക് ഉപദേശിച്ച് തരണേ. വിഷയങ്ങളുടെ അസാരതയെ അറിയാത്തത് കൊണ്ടാണ് കാമ്യകർമ്മങ്ങൾ നടത്തുന്നത്. അന്തഃകരണം ശുദ്ധമാവുമ്പോൾ വിഷയങ്ങളെ കൊണ്ട് ലഭിക്കാവുന്ന ആ ഗുണങ്ങളെ കുറിച്ചുള്ള ചിന്തയില്ലാതെയാവും, ആ മോഹം നശിക്കും. ഈശ്വരനെ ആരാധിക്കാനായി കർമ്മങ്ങൾ ചെയ്യുക, അതുതന്നെ നിഷ്കാമമായിട്ട് ചെയ്യണം. ഇതാണ് ജ്ഞാനത്തിൻ്റെ സ്വരൂപം. ഈ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അന്യവിഷയങ്ങളുടെ ലാഭവും ഖേദവും സുഖവും ദുഃഖവും നിന്ദയും സ്തുതിയും ഒന്നും നമ്മളെ ബാധിക്കില്ല എന്നാണ്. മനസ്സ് ഏകമായ നിലയിലിരിക്കും. വെള്ളം ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ അവസ്ഥ? സൂര്യൻ ആകാശത്ത് ജ്വലിക്കുന്നു. വെള്ളത്തിലെ സൂര്യൻ, ജലസൂര്യൻ, ആകാശസൂര്യൻ അനങ്ങാതിരിക്കുമ്പോഴും ജലസൂര്യൻ അനങ്ങിക്കൊണ്ടിരിക്കും. കാരണം എന്താ? ഈ ജലം അനങ്ങുന്നത് കൊണ്ടാണ്. ഇതേപോലെ മനസ്സ് അനങ്ങുമ്പോൾ ഭ്രമിക്കുന്ന മനസ്സിൽ സ്വരൂപാനന്ദം അനുഭവപ്പെടില്ല. അതുകൊണ്ട് നിഷ്കർമ്മമായ ആ പ്രവൃത്തി, നിഷ്കാമമായ പ്രവൃത്തി കൊണ്ട് മനസ്സ് നിശ്ചലമായിട്ട് തീരും. അപ്പോഴാണ് ആത്മാനന്ദം അനുഭവപ്പെടുക. അതുകൊണ്ട് കർമ്മയോഗവും ഭക്തിയോഗവും ജ്ഞാനയോഗവും പോലെ തന്നെ കർമ്മയോഗവും ഭഗവാനിലേക്ക് എത്താനുള്ള വഴിയാണ് എന്ന് ഞാൻ കരുതുന്നു. മോക്ഷത്തിനുള്ള വഴിയാണെന്ന് ഞാൻ കരുതുന്നു. ഏവം പ്രശ്നമൃഷീൻ പൂർവം അപൃച്ഛം പിതുരന്തികേ നാബ്രുവൻ ബ്രഹ്മണപുത്രാസ്തത്ര കാരണമുച്യതാം. ഏവം പിതുഹു, പിതാവിൻ്റെ അന്തികേ, സമീപത്ത് വെച്ച് പൂർവം, പണ്ടൊരിക്കൽ ഇപ്രകാരം പ്രശ്നം ചോദ്യത്തെ ബ്രഹ്മണഃ പുത്രാൻ ഋഷീൻ, ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായ ഋഷികളോട് അപൃക്ഷം ചോദിച്ചു. തേ നബ്രുവൻ, അവർ ഉത്തരം പറഞ്ഞില്ല. തത്ര കാരണം ഉച്ചതാം, അതിനുള്ള കാരണത്തെയും
പറഞ്ഞു തരണേ എന്ന് പറയുക. പ്രസംഗവശാൽ ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ ചോദിക്കുകയാണ്, എൻ്റെ അച്ഛൻ ഇക്ഷ്വാകുവിൻ്റെ പുത്രനാണ് നിമി മഹാരാജാവ്. അപ്പൊ എൻ്റെ അച്ഛനായ ഇക്ഷ്വാകു രാജാവിൻ്റെ സമീപത്ത് വെച്ച് ബ്രഹ്മപുത്രന്മാരായ സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ, സനകാദി യോഗീശ്വരന്മാര് അവരോട് ഞാനിത് ചോദിച്ചു. എല്ലാം അറിയുന്ന ആളുകളാണ്, ബ്രഹ്മത്തെ അറിയുന്നവരാണ് അവര്. അങ്ങനെയുള്ള അവർ പോലും ഇതിന് മറുപടി പറഞ്ഞില്ല. അതിന് കാരണം എന്താവും എന്ന് ചോദിക്കുക. ആവിർഹോത്രൻ എന്ന യോഗീശ്വരൻ അതിന് മറുപടി പറയുന്നു. രണ്ട് ചോദ്യങ്ങളാണ്, അതിൽ ആദ്യം രണ്ടാമത് ചോദിച്ച ചോദ്യത്തിനാണ് മറുപടി പറയുന്നത്. കർമാകർമ്മ വികർമ്മേതി വേദവാദോ ന ലൗകിക, വേദസ്യ ചേശ്വരാത്മത്വാൽ തത്ര മുഹ്യന്തി സൂരയാ എന്ന്. കർമ്മ അകർമ്മ വികർമ്മ ഇതി, കർമ്മം അകർമ്മം വികർമ്മം എന്നുള്ളത് എന്താണ്? വേദവാദമാണ്. ലൗകിക ലൗകികമല്ല. വേദസ്യ ഈശ്വരാത്മത്വാൽ, വേദത്തിന് ഈശ്വരാത്മത്വം ഉള്ളതുകൊണ്ട് തത്ര സൂര്യ മുഹ്യന്തി, അവിടെ വിദ്വാൻമാർ പോലും മോഹിക്കുന്നു എന്ന് പറയുന്നു. കാരണം കർമ്മമാർഗം ഏറ്റവും ഗഹനമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. കർമ്മങ്ങളുടെ സ്വരൂപത്തെ അറിയുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അവർ അങ്ങയോട് അന്ന് സമാധാനം പറയാതിരുന്നത്. മൂന്ന് തരത്തിലാണ് കർമ്മം: അകർമ്മം, വികർമ്മം. വിഹിതമായ പ്രവൃത്തികളെ കർമ്മം എന്ന് പറയുന്നു. നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തികളെയാണ് കർമ്മം. എന്നാൽ ആ കർമ്മം ചെയ്യാതിരിക്കുന്നതോ അതിന് അകർമ്മം എന്ന് പറയും. എന്നാൽ വികർമ്മം എന്താണ്? ചെയ്യരുതാത്തത് ചെയ്യുന്നത്, നിഷിദ്ധ കർമ്മത്തെ ചെയ്യുന്നതാണ് വികർമ്മം. ഇപ്പൊ വേദവാക്യം സാധാരണ ലൗകികന്മാരുടെ വാക്ക് പോലെയല്ല, ഈശ്വരവാക്യമാണ്. അത് കേവലം ഈ ശബ്ദാർത്ഥം കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ സാധിക്കില്ല. ലൗകികന്മാർ പറയുന്നതായാൽ വക്താവിൻ്റെ അഭിപ്രായത്തെ അനുസരിച്ച് അർത്ഥം ധരിക്കാൻ സാധിക്കും. വേദം എന്താണ്? അപൗരുഷേയ വാക്യമാണ്. പൂർവാപരവാക്യങ്ങളുടെ ചേർച്ച നോക്കിയിട്ട് വേണം അർത്ഥത്തെ ഗ്രഹിക്കാൻ. മുമ്പ് പറഞ്ഞത് എന്താണ്, അതിനുശേഷം പറഞ്ഞത് എന്താണ് എന്ന് ആലോചിച്ച് ഇങ്ങനെയാണ് ഇല്ലേ. അപ്പോൾ ഇവിടെ പറയുകയാണ്, സ്വരൂപനിർണയം ചെയ്യുന്നതിൽ, ഈ കർമ്മത്തിൻ്റെ സ്വരൂപനിർണയം ചെയ്യുന്നതിൽ വിദ്വാൻമാർ പോലും മോഹിക്കുമെന്നിരിക്കെ മറ്റുള്ളവരുടെ കാര്യം പറയണോ? അതുകൊണ്ടാണ് അവർക്ക് അറിയാഞ്ഞിട്ടല്ല, അങ്ങക്ക് അതറിയാനുള്ള ആ അർഹത ഇല്ല എന്ന് തോന്നിയത് കൊണ്ടാവാം. ബാലനായ അങ്ങക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവ് ആയിട്ടില്ല. ആ വേണ്ടതായിട്ടുള്ള അറിവ്, പരിജ്ഞാനം അങ്ങക്ക് ഈ വിഷയത്തിൽ ഒട്ടും തന്നെ ഇല്ല. അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയിട്ടാവാം അവർ അന്ന് അങ്ങയുടെ അടുത്ത്, ബാലനായ അങ്ങയുടെ അടുത്ത് ഇത് പറയാതിരുന്നത്. സനകാദി യോഗീശ്വരന്മാര് എന്തുകൊണ്ട് പറഞ്ഞില്ല, ഞാൻ അച്ഛൻ്റെ അടുത്തിരിക്കുമ്പോൾ, അച്ഛൻ്റെ അടുത്തിരിക്കുമ്പോൾ ബാലനായിരിക്കും അല്ലേ, ചെറിയ കുട്ടികൾ, അപ്പം അതുകൊണ്ടാണ് അങ്ങയുടെ അടുത്ത് ഇത് പറയാതിരുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ആവിർഹോത്രൻ കർമ്മത്തെക്കുറിച്ച് ആ നിമി മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. ആ രംഗങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പുണ്യം പാവനമാം ഗ്രന്ഥം
ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമല മദനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായൂജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദമുരാരെ ശരണം മേ തവ ചരണയുഗം, പവനപുരേഷ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം, കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം, നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം, ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥ നന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം, ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം, യശോദ തനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരു മിണികാന്ത ശരണം മേ തവ ചരണയുഗം, കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദമുരാരെ ശരണം മേ തവ ചരണയുഗം, പവനപുരേഷ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കരവാഴും ദേവി ശരണം മേ തവ ചരണയുഗം, സംഭസദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹര പുത്ര ആശ്രിത മിത്ര ശരണം മേ തവ ചരണയുഗം, സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദക ഹസ്ത ശരണം മേ തവ ചരണയുഗം, ഭക്തജന പ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം, ഗുരുപവന പുരേഷ രാധാകൃഷ്ണ.
ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തുയദ്ധവേൽ തത്സർവം ക്ഷമ്യതാം ദേവാ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയാ തമസോ മാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം ഗമയാ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിയോ.